हरि श्री गणपतये नमः अविघ्नमस्तु गुरुभ्यो नमः श्री महादेव्यै नमः श्री किरातरूपाय नमः ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ശ്രീമദ് ദേവീ ഭാഗവതം നാലാം സ്കന്ധം ഒന്നാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത് ജനമേജയ പ്രശ്നം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര് ജനമേജയൻ വ്യാസദേവ മുനി ശ്രേഷ്ഠ പുണ്യാത്മൻ സർവവിത്തമ ചോദിപ്പു ഞാൻ വീണ്ടും അസ്മത്കുലമംഗളകാരണം ശൂരസേന സുതൻ ശ്രീമാൻ വസുദേവന്റെ പുത്രനായി ഭഗവാൻ ശ്രീ വിഷ്ണു മുന്നം പിറന്നാനെന്നു കേട്ടു ഞാൻ ദേവന്മാർക്കും പൂജ്യനാമ വീരനാ വീരൻ ആനകദുന്ദുഭി കംസന്റെ കാരാഗാരത്തിൽ ധർമ്മിഷ്ഠൻ പെട്ടതെങ്ങനെ ഭാര്യ ദേവകിയോടൊപ്പം എന്തവൻ ചെയ്ത കുറ്റവും ദേവകിക്കുള്ള ആറുമക്കൾ കൊല്ലപ്പെട്ടതുമെന്തിനായി യയാദിവംശജൻ കംസൻ എന്തിന്നീ വക ചെയ്തതും വാസുദേവൻ ശ്രീഹരി എമ്മട്ടിലുണ്ടായി തുറുങ്കകം ഗോകുലത്തിങ്കലെന്തിന്ന കൃഷ്ണനെ കൊണ്ടുപോയതും ചങ്ങലക്കെട്ടിലാപ്പെട്ടൊരപ്പിതാക്കൾക്കു പുത്രനായി ജനിച്ചതെന്തിന തേജോ നിധിയാം ഭഗവാൻ ഹരി ലോകസൃഷ്ടിക്കു താൻ ശക്തനവൻ ഗർഭത്തിൽ നിന്നു താൻ മോചിപ്പിക്കാഞ്ഞതെന്തിന്നാ വൃദ്ധരാം തൻ പിതാക്കളെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ ജന്മദാതാക്കളാമവർ മുജ്ജന്മത്തിൽ ചെയ്തതെന്തെന്നേതു വിദ്വാനറിഞ്ഞവൻ ആറുമക്കളുമാർ കംസൻ പാറമേലിട്ടുടയ്ക്കുവാൻ ഓങ്ങവേ വാനിലങ്ങെട്ടു കയ്യൊടും പോയ ബാലയാർ ബഹുഭാര്യൻ ഹരിയുടെ ഗാർഹസ്ഥ്യവുമുരയ്ക്ക നീ മറ്റോരോ കർമ്മവും ചൊൽക കൃഷ്ണൻ തൻ ദേഹമുക്തിയും പലരും പലതും ചൊന്നു കേട്ടു മോഹാന്ധനാണു ഞാൻ വാസുദേവൻ തൻ ചരിതമുള്ള പോലുര ചെയ്ക നീ നരനാരായണന്മാർ പണ്ടുണ്ടായിപ്പോൾ ധർമ്മപുത്രരായി അവരെ പുണ്യപദരീകാശ്രമത്തിൽ അനേക നാൾ വാണുപോൽ വൻ തപസ്സാണ്ടു വിഷ്ണുംശന്മാർ മുനീശ്വരർ കാമക്രോധാദിശർ ഷൾക്കത്തെ വെന്നു നിസ്പൃഹരാമവർ ലോകക്ഷേമത്തിനായി ചെയ്താർ വൻ തപസ്സന്നമെന്നിയെ തദംശഭൂതന്മാർ പോലും ജിഷ്ണുവും കൃഷ്ണനും മുനെ നാരദാദി മഹാന്മാരും കീർത്തിക്കും ബലമേറുവോർ നരനാരായണന്മാരാമവർ ജീവിച്ചിരിക്കവേ കൃഷ്ണാർജുനന്മാരായി ജന്മാന്തരം പൂണ്ടതുമെന്തിനായി മോക്ഷാർത്ഥമത്യുഗ്ര തപസ്സാണ്ട യോഗികളാമവർ വീണ്ടും പ്രാപിച്ചതെന്തിനായി മറ്റു ദേഹങ്ങളിങ്ങനെ സ്വധർമ്മനിഷ്ഠനാം ശൂദ്രൻ പിറക്കുന്നു നൃപാലനായി ശൂദ്രൻ സദാചാരനെങ്കിൽ ദ്വിജനായും പിറന്നിടും ഈഹയറ്റൊരു വിപ്രന്നുഭവരോഗം വരാദൃഢം നരനാരായണർക്കെന്തേ മറിച്ചാകാനുമിങ്ങനെ ക്ഷത്രിയന്മാരായതെന്തേ തപശോഷിതരാമവർ കുറ്റങ്ങൾ വല്ലതും ചെയ്തോ ശാപം വല്ലതുമേറ്റിതോ വിപ്രന്മാർ ക്ഷത്രിയന്മാരായിത്തീരാൻ കാരണമെന്തുവാൻ കേട്ടേൻ ഞാൻ വിപ്രശാപത്താൽ യദുവംശം മുടിഞ്ഞതായി ഗാന്ധാരി ശാപവും വംശനാശത്തിൻ ഹേതുവായി പോൽ പ്രദ്യുമ്നനെ പണ്ടു കട്ടതെവിധം ശംബരാസുരൻ വാസുദേവൻ ജഗന്നാഥൻ ദേവദേവനിരിക്കവേ ഈറ്റില്ലമേറി തത്പുത്രൻ തന്നെ കട്ടതുമെങ്ങനെ
ദുർഗമം ഹരിതൻ കോട്ടയ്ക്കുള്ളിൽ നിന്ന കുമാരനെ കട്ടുവെന്നോ ത്രികാലജ്ഞൻ ഹരിക്കുമറിയാവിധം സംശയഗ്രസ്തമെൻ ചിത്തം സന്ദേഹം തീർക്കമേ പ്രഭോ കൃഷ്ണൻ സ്വർഗതനായപ്പോൾ കൃഷ്ണൻ തൻ പത്നിമാരെയും കൊള്ളക്കാർ പോയി കൊള്ള ചെയ്താരതുമുണ്ടായതെങ്ങനെ ഏവമോരോ സംശയത്താൽ ഊഞ്ഞാലാടുന്നിതെന്മനം വിഷ്ണുവിൻ അംശമായി ഭൂവിൻ ഭാരം തീർക്കാൻ പിറന്നവൻ ശ്രീകൃഷ്ണൻ മധുരാരാജ്യം വിട്ടതെങ്ങനെ പേടിയാൽ ബന്ധുക്കളും പടയുമായി ചെന്നുപോൽ ദ്വാരകയ്ക്കകം ഭൂഭാരഹരണത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും ദുഷ്ടന്മാരെ ഹനിക്കാനുമല്ലി കൃഷ്ണൻ പിറന്നതും സ്വപത്നിമാരെ കയ്യൂക്കാൽ കൊള്ള ചെയ്തൊരു ദുഷ്ടരെ അക്കള്ളന്മാരെ മുൻകൂട്ടി കണ്ടറിഞ്ഞു ജനാർദ്ദനൻ സർവജ്ഞനെന്തേ നിഹനിച്ചില്ല ജീവനോടുള്ള നാൾ ഭീഷ്മാതിവധവും ഭൂവിൻ ഭാരം തീർപ്പതിനാണുപോൽ ധർമ്മിഷ്ഠരാം പാണ്ഡവന്മാർ മഹാന്മാർ പൂജ്യരായവർ യുധിഷ്ഠിരൻ തൊട്ടുള്ളോർ ശ്രീകൃഷ്ണങ്കൽ ഭക്തിയേറുവോർ യജ്ഞങ്ങളിൽ ശ്രേഷ്ഠമായ രാജസൂയ മഹാമഖം ഭക്തിയോടും ചെയ്തു വിപ്രർക്കേകിയൊട്ടേറെ ദാനവും എന്നിട്ടും അദ്ദേവാംശന്മാരായ കൃഷ്ണാശ്രയർക്കഹോ ഘോരദുഃഖം വരാനെന്തേ പുണ്യവും പോയതെങ്ങുവാൻ അത്ര ദുഃഖിക്കുവാൻ മാത്രം പാപമെന്തവർ ചെയ്തതും പിന്നെ ദ്രൗപദിയോ വേദീ മധ്യജാത രമാംശജ മഹാസാധ്വി മഹാഭാഗ കൃഷ്ണഭക്തയുമായവൾ അവൾക്കുമതുലം ഘോരദുഃഖം പെട്ടിതടിക്കടി തീണ്ടാർന്നൊറ്റപ്പുടവയുമായി പേടിച്ചിരിക്കവേ മുടി ചുറ്റിഴച്ചാൻ ദുശാസനൻ സഭയിൽ ബലാൽ വിരാടപുരിയിൽ പിന്നെ മത്സ്യൻ തൻ ദാസിയായ നാൾ കരഞ്ഞാൾ കുരുവിക്കൊപ്പം കീചകദ്രോഹമേൽക്കയാൽ ജയദ്രഥൻ തട്ടിയെടുത്തന്നും വാവിട്ടു കേഴവേ ചെന്നു മോഹിപ്പിച്ചു മഹാന്മാരാം പാർത്ഥർ മഹാബലർ മുജ്ജന്മകൃതമാം പാപമേതിനാൽ ധർമ്മജാതികൾ രാജസൂയ മഹായജ്ഞം ചെയ്തിട്ടും മമ പൂർവജർ ഈ മട്ടിലൊട്ടേറെ ദുഃഖം ഭുജിച്ചെന്നതു മോദണം ദേവാംശജാതന്മാരാമ പാണ്ഡവർക്കിത്ര കഷ്ടത പൂർവകർമ്മഫലം കൊണ്ടു വരാമോ ശങ്കയുണ്ടുമേ ജഗത്തിൻ നശ്വരത്വത്തെ അറിഞ്ഞും ചതിയാലവർ സദ്വൃത്തർ ഭീഷ്മാദികളെ ലോഭത്താൽ കൊന്നതെങ്ങനെ ഈ ഘോരപാപവും ചെയ്തു വംശച്ഛേദം വരുത്തുവാൻ മഹാത്മാവാം കൃഷ്ണനത്രേ കൗന്ദേയർ കരുനിന്നതും ലോഭത്താൽ യോധരെ കൊന്നു ജീവിപ്പതിലുമുത്തമം വരിനെല്ലരിയും പിച്ചതെണ്ടലും കൂലിവേലയും വീരരാം ഗോളകസുതരന്മാരെയുണ്ടാക്കി നീയൊരാൾ വേരറ്റുപോയൊരാവംശം നിലനിർത്തി മുനീശ്വര തെല്ലുകാലം മുമ്പു മാത്രം എൻ പിതാവുത്തരാസുതൻ മുനികണ്ഠത്തിലച്ചത്ത സർപ്പത്തെ ചേർത്തതെങ്ങനെ രാജവംശത്തിലൊരുവൻ മൗനിയാമൊരു വിപ്രനെ ദ്വേഷിച്ചതിൽ ഇന്നുവരെ ഇന്നുവരേക്ക് അച്ഛൻ എന്തിതു ചെയ്യുവാൻ ഇവയും മറ്റുമായെൻ്റെ ഹൃദയം സംശയാകുലം ആശ്വസിപ്പിച്ചാലുമങ്ങു സർവജ്ഞൻ ദയയേറുവോൻ
ശ്രീമദ്ദേവീ ഭാഗവതം നാലാം സ്കന്ധം ജനമേജയ പ്രശ്നമെന്ന ഒന്നാം അധ്യായം സമാപ്തം. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. നമുക്കൊക്കെ ഉണ്ടല്ലേ ഈ സംശയം, എന്തിനാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്? പാപം ചെയ്യിക്കുക എന്നിട്ട് ശിക്ഷ തരിക, എല്ലാത്തിനും കഴിവുള്ള അവിടുന്ന് എന്തിനാണ് പാപം ചെയ്യിക്കണേ? എന്തോ കഥ, ഈശ്വരൻ്റെ ഇഷ്ടം.